നമുക്കെല്ലാവർക്കും വീട്ടിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു നെസ്കഫെ ക്യാപ്പുച്ചിനോ. പുറത്തിന് സ്റ്റാർബക്സിൽ നിങ്ങൾ കോഫി വാങ്ങിച്ച് കുടിച്ചാലും ഈ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് തള്ളുകയല്ല, ഒരു രക്ഷയില്ല കേട്ടോ. സൂപ്പറാണ് കോഫി, കിട്ടിയില്ലാണ് അടിപൊളി ടേസ്റ്റാണ്, ഒരു രക്ഷയില്ല കേട്ടോ. നെസ്കഫെ റെഡ് മഗും റെയിൻബോ മിൽക്കും ഉണ്ടെങ്കിൽ ഇതുപോലെ അടിപൊളി ക്യാപ്പുച്ചിനോ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഈ സ്പെഷ്യൽ കോഫിയുടെ മെയിൻ അട്രാക്ഷൻ ഇതിൻ്റെ ക്രീമാണ്. ഈ ക്രീം ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തേക്കുന്നത് റെയിൻബോയുടെ ഫുൾ ക്രീം ഇവാപറേറ്റഡ് മിൽക്കാണ്. ലോ ഫാറ്റ് മിൽക്ക് യൂസ് ചെയ്താലും നമുക്ക് ആ ഒരു ക്രീം ഉണ്ടാക്കിയെടുക്കാൻ പറ്റത്തില്ല. ക്രീം ഷേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ബോട്ടിലും കൂടെ വെച്ചേക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കുക. ഈ ബോട്ടിൽ കളയരുത്, നമുക്ക് ഈ ബോട്ടിലാണ് നമുക്ക് ക്രീം ഉണ്ടാക്കിയെടുക്കേണ്ടത്. ചെറിയ രണ്ട് കപ്പിലേക്ക് വേണ്ടിയിട്ടുള്ള കോഫിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസൊക്കെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കോഫിക്കൊക്കെ അത്യാവശ്യം ഷുഗർ യൂസ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. ഞാനതുകൊണ്ട് 4 സ്പൂൺ ഷുഗർ ഇട്ടിട്ടുണ്ട്. ഓരോരുത്തർക്കും അവരുടേതായ രീതിക്കനുസരിച്ച് യൂസ് ചെയ്യാം. 1-2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച റെയിൻബോ മിൽക്ക് ആണെങ്കിൽ ക്രീം ഉണ്ടാക്കാനായിട്ട് നമുക്ക് കുറച്ചും കൂടെ നല്ലതാണ്. നമുക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് ഒഴിക്കുക. ഇതുപോലെ ചൂടാക്കാനായിട്ട് നമുക്ക് ഫ്രഷ് മിൽക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം. അത് കുറച്ചും കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ലോ ഫ്ലെയിമിൽ ചൂടാക്കുന്നതാണ് ഏറ്റവും നല്ലത്. കോഫിക്ക് നല്ല സ്ട്രോങ് ആവശ്യമുള്ളവർക്ക് 2 സ്പൂൺ കോഫിയൊക്കെ യൂസ് ചെയ്യാം. ഞാനിവിടെ ക്രീം ഉണ്ടാക്കാനായിട്ട് 1 സ്പൂൺ കോഫി മാത്രമാണ് യൂസ് ചെയ്തേക്കുന്നത്. ക്രീം ഉണ്ടാക്കാനായി അത്യാവശ്യം വേണ്ട മിൽക്ക് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒഴിക്കുന്ന മിൽക്കിൻ്റെ അളവ് കൂടാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മിൽക്കിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ക്രീം നമുക്ക് വേണ്ട രീതിയിൽ കിട്ടണമെന്നില്ല. ബോട്ടിൽ നല്ലപോലെ ടൈറ്റ് ചെയ്ത് അടയ്ക്കുക. ഏകദേശം 1 മിനിറ്റോളം നല്ലപോലെ ഷെയ്ക്ക് ചെയ്യുക. നല്ലപോലെ ഷെയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഈ ക്രീം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടത്തുള്ളൂ. ക്രീം സെറ്റ് ആയിട്ടില്ല, കുറച്ചും കൂടെ നല്ലപോലെ ഷെയ്ക്ക് ചെയ്യണം. കോഫിക്കുള്ള ക്രീം ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. ചൂടാക്കം വെച്ചിട്ടുള്ള പാല് തിളച്ച് പൊങ്ങാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ക്രീം ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പതുക്കെ പതുക്കെ ഒഴിക്കാവൂ. ഇനി നമ്മളൊരു സ്പൂൺ ഉപയോഗിച്ച് ഇത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അത് മിക്സ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, അധികം സ്പീഡിൽ മിക്സ് ആക്കരുത്, പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ആക്കുക. കാരണം നമ്മൾ നേരത്തെ ഒഴിച്ച പാലും ഷുഗറും ഇപ്പോൾ ഒഴിച്ച ക്രീമും എല്ലാം കൂടെ ഒന്ന് സെറ്റായി വരാൻ വേണ്ടിയിട്ടാണ്. ഇതെല്ലാം ലോ ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇതൊരിക്കലും തിളച്ച് പോകാൻ സമ്മതിക്കരുത്. തിളച്ച് പോയി കഴിഞ്ഞാൽ ഈ ക്രീം ഇങ്ങനെ ഇരിക്കില്ല, അത് പതവായി പോകും. അപ്പോൾ അതുകൊണ്ട് വളരെ ചെറിയ ചൂടിലിട്ട് മാത്രമേ ഇതുപോലെ മിക്സ് ആക്കി കൊടുക്കാവൂ. മിക്സ് ആക്കി ലാസ്റ്റ് നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടും, നല്ല അടിപൊളി ക്രീമായിട്ട് കിട്ടും. ഇപ്പോൾ ഏകദേശം ഇത് മൊത്തത്തിലൊന്ന് മിക്സായിട്ടുണ്ട്. ഒരു ക്രീമിനകത്തും ചെറിയൊരു ചൂടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയാണ് നമ്മൾ ഈ ക്രീം ഇത്രയും സ്മൂത്തായിട്ട് കാണുന്നത്. ഇപ്പോൾ ക്രീമിൻ്റെ മുകളിലത്തെ ബബിൾസ് എല്ലാം പോയിട്ടുണ്ട്. ഇതുപോലെ പതുക്കെ മിക്സാക്കി കൊടുക്കുക. ക്രീം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോഴും ഓരോ സ്പൂൺ വീതം ഒഴിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മളീ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന ക്രീം ഫുള്ളായിട്ട് ആദ്യമേ ഒഴിക്കാൻ നിൽക്കരുത്. ആദ്യം കുറച്ചൊഴിക്കുക, എന്നിട്ട് ഒരു 5-10 സെക്കൻഡ് ഒന്ന് വെക്കുക. കാരണം ആ ക്രീം ഗ്ലാസ്സിലേക്കൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷമേ അതിൻ്റെ മുകളിൽ അടുത്ത 2-3 സ്പൂൺ ഒഴിക്കുക. വീണ്ടും കുറച്ച് നേരം ഒന്ന് വെക്കുക, ഒരു 5-10 സെക്കൻഡോളം ക്രീം സെറ്റാവാൻ വേണ്ടിയിട്ട്. അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ ക്രീം ഒഴിച്ചു കൊടുക്കാവൂ. ആ ക്രീമും ആ മിൽക്കും എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ ക്രീമിന് ഷുഗർ കുറച്ച് കുറയാൻ ചാൻസ് ഉണ്ട്. നമ്മളെടുത്തിട്ടുള്ള 2 ഗ്ലാസ്സുകളിലും ക്രീം ഒഴിച്ചിട്ടുണ്ട്. ഒരു 15-20 സെക്കൻഡ് വീണ്ടും അതേപോലെ വയ്ക്കുക. ഇനി വേണമെങ്കിൽ നമുക്ക് ഫ്ലെയിം ഒന്ന് ചെറുതായിട്ട് കൂട്ടി അതെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 ഗ്ലാസ്സിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒഴിക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം, കുറേശ്ശായിട്ടേ ഒഴിക്കാവൂ. ഒറ്റയടിക്ക് എല്ലാം കൂടെ ഒഴിച്ചു കൊടുക്കരുത്.
കുറച്ചൊഴിക്കുക, വീണ്ടും ഒരു 5-10 seconds അതേപോലെ വയ്ക്കുക. കാരണം നമ്മൾ ഒഴിച്ച ആ കോഫി അടിയിൽ പോകാൻ വേണ്ടിയിട്ടാണ് പൂർണ്ണമായും. എന്നിട്ട് ആ ക്രീം മാത്രം മുകളിൽ നിൽക്കും. എന്നിട്ട് വീണ്ടും നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഒറ്റയടിക്ക് നമ്മൾ ഈ ക്രീമിൻ്റെ മുകളിലൂടെ എല്ലാം ഒഴിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് നിറയുന്നതനുസരിച്ച് ആ ക്രീമും നമ്മൾ ഒഴിക്കുന്നതെല്ലാം കൂടെ വെളിയിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒഴിച്ചതിന് ശേഷം കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒഴിക്കുന്നത് ഗ്ലാസിൻ്റെ അടിയിലേക്ക് ഫുള്ളായിട്ട് സെറ്റാവും, ക്രീമും മുകളിൽ ക്രീമും മാത്രമായിട്ടും സെറ്റാവും. അതിനുശേഷം നമ്മൾ മുകളിൽ കൂടെ കുറേച്ചെ കുറേച്ചായിട്ട് ഒഴിക്കുമ്പോഴത്തേക്ക് ഗ്ലാസിന് മുകളിലേക്ക് ഈ ക്രീം ഇങ്ങനെ പൊങ്ങി വരും. നമ്മൾ ഈ കോഫി ഒഴിച്ച് ഈ ക്രീം ഗ്ലാസിൻ്റെ ലെവലിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു വരുന്ന ഓരോ ഘട്ടത്തിലും നമ്മൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യാവും. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ ക്രീം ഒലിച്ചിറങ്ങി പോകും. അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ കോഫി ഒഴിച്ചതിന് ശേഷം കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക, ഇതൊക്കെ ഒന്ന് സെറ്റാവാൻ വേണ്ടിയിട്ട്. അതിനുശേഷം നമുക്ക് വീണ്ടും കോഫി ക്രീമിന് മുകളിലൂടെ ഒഴിച്ചു കൊടുക്കാം. പതുക്കെ പതുക്കെ ചെയ്യാവൂ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ക്രീം ഗ്ലാസിൻ്റെ മുകളിലേക്ക് ഒത്തിരി ഉയർന്നു നിൽക്കും. പക്ഷെ അത് താഴെ പോകത്തില്ല ഗൈസ്. അങ്ങനെ നമ്മുടെ സ്പെഷ്യൽ നെസ്കഫേ ക്യാപ്പച്ചിനോ കോഫി റെഡിയായിരിക്കുകയാണ്. ഈ വീഡിയോ കാണുന്ന എല്ലാവരും മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലോ ഓഫീസിലോ ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഗസ്റ്റുകളൊക്കെ വരുവാണെങ്കിൽ നമുക്കവരെ ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റിയ ഒരു കോഫിയാണ് ഈ കോഫി. അവർ ഒരു പ്രാവശ്യം കുടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളെ ഒരിക്കലും അവർ മറക്കത്തില്ല. വേണമെങ്കിൽ ഡെക്കറേഷന് കുറച്ച് കോഫി പൊടിച്ചത് മുകളിലൊക്കെ ഇടാം. അത് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, കാണാനൊരു ഭംഗിക്ക് കുറച്ചൊന്ന് പൊടിച്ചിടാം, അത് കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ചിലർക്കെങ്കിലും ഒരു സംശയം കാണും, ഈ ക്രീം താഴെ വീണ് പോകത്തില്ല എന്നൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിലെടുത്തുനിന്ന് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ കയ്യിലെടുത്തോ കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാലോ ഈ ക്രീം അങ്ങനെ താഴെ പോകത്തില്ല. ഇതങ്ങനെ താഴെ പോകാതിരിക്കാൻ വേണ്ടി സെറ്റായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓരോ സ്റ്റെപ്പിലും ക്രീം ഒഴിക്കുമ്പോഴായാലും ഒരു 10-15 seconds അതേ കണക്ക് വയ്ക്കുന്നതും. അതിൻ്റെ മുകളിൽ കൂടെ നമ്മൾ ആ പാലൊക്കെ ഒഴിക്കുന്ന സമയത്തും കുറച്ചൊന്ന് സെറ്റാവാൻ വേണ്ടിയിട്ടൊരു 10-20 seconds വയ്ക്കുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ക്രീം ഇങ്ങനെ കുറച്ച് നേരം മുകളിൽ നിന്ന് കഴിഞ്ഞാൽ ഒരു 10-15 seconds കഴിയുമ്പോൾ വീണ്ടും ഇഞ്ഞ് താഴോട്ട് ഒലിച്ചിറങ്ങി വരും. അപ്പോൾ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കുറേച്ചെ കുറേച്ചെയായിട്ട് പതുക്കെ പതുക്കെ ചെയ്തതെല്ലാം ഗൈസ്. അപ്പോൾ ഞാൻ ഇനി ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് പറയാം കോഫി എങ്ങനെ ഉണ്ടെന്ന്. നിങ്ങളും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ, ഒരു രക്ഷയില്ല, പുളി ഒരു രക്ഷയില്ല, സൂപ്പറാണ് കോഫി. കിടിലം.